Camera. Action. ഒരു സിനിമ ഒരുങ്ങുകയാണ് ഇവിടെ. പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ നിരവധി സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായ യു എയിൽ ഒരുപറ്റം സിനിമാ സ്നേഹികൾ ഒരു ചെറിയ വലിയ സിനിമയ്ക്കായി ഒരുമിക്കുന്നു. ഏറെ കുറഞ്ഞ മുതൽ മുടക്കിൽ, എന്നാൽ തീർത്തും പുതിയ കഥാപശ്ചാത്തലത്തിലാണ് ചലഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ തയ്യാറാവുന്നത് എന്ന് അണിയറക്കാർ പറയുന്നു. വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ യു എയിലെ പരിമിതികൾ വെച്ചിട്ട് നമ്മളൊരു കേരളത്തിൽ ഷൂട്ട് ചെയ്യേണ്ട സാധനം നമ്മളിവിടെ ലിമിറ്റഡ് ഒരു സ്പേസിനകത്ത് ചെയ്യുന്നതാണ്. കേരള പോലീസും എല്ലാം നമ്മളിവിടെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂവീൻ്റെ പാട്ടാകാൻ പറ്റിയെന്ന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്താ, എൻ്റെ നല്ലൊരു റോളുണ്ട് അതിലൊരു നല്ല ലീഡിങ് റോൾ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിന് ഡയറക്ടറിനും മൊത്തം ടീമിനും വലിയൊരു താങ്ക്സ് ഇപ്പോഴെ തന്നെ പറയാണ്. പൂർണ്ണമായും കേരളത്തിൽ നടക്കുന്ന കഥയാണ് സിനിമയുടേത്. എന്നാൽ ചിത്രീകരിക്കുന്നത് യു എയിലും ഒരു മെഡിക്കൽ സെന്ററും അവിടെ സംഭവിക്കുന്ന മരണവുമാണ് സസ്പെൻസ് ത്രില്ലർ മൂഡിലുള്ള ചലഞ്ച് എന്ന സിനിമയുടെ കഥാപരിസരം. കേരള പോലീസും പോലീസ് വാഹനങ്ങളുമെല്ലാം അതേപടി ഷാർജയിലും അടുത്ത എമിറേറ്റുകളിലുമായി ചിത്രീകരിക്കുന്ന ഈ സിനിമയിലുണ്ടാകും. അതിനായി വേഷങ്ങളും വാഹനം തയ്യാറാക്കാനുള്ള സാമഗ്രികളുമെല്ലാം കേരളത്തിൽ നിന്നും എത്തിച്ചു കഴിഞ്ഞു. സിനിമ നടന്നത് നമ്മുടെ നാട്ടിൽ നടക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അത് ഇവിടുത്തെ പരിമിതികൾ വെച്ചുകൊണ്ട്, ഇവിടെ അറിയാമല്ലോ നമുക്ക് ഇവിടുത്തെ നിയമങ്ങളിലും കാര്യങ്ങളിലും നമുക്ക് അതിൻ്റെ ഒരു പരിമിതികൾ വെച്ചുകൊണ്ട് ഇവിടെ സെറ്റിട്ട് നാട്ടിൽ നിന്ന് പോലീസിന് അക്സസറീസും യൂണിഫോമൊക്കെ ഇവിടെ തയ്പ്പിച്ച് നമ്മൾ അങ്ങനെ പോലീസ് സ്റ്റേഷൻ സെറ്റിട്ട് നാട്ടിലെ അവർ അറ്റ്മോസ്ഫിയർ ചെയ്യുന്നൊരു ചിത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്പെൻസാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം ഒരു ഡോക്ടറുടെ മരണവും ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു, ഉദ്യോഗസ്ഥന് തോന്നുന്ന അതൊരു സൂയിസൈഡാണ്, അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ഡൗട്ടിൽ ഇതൊരു മർഡറാണെന്നൊരു സംശയം വരുന്നു, അതേ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ആ ചലഞ്ചാണ് പിന്നെ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചലഞ്ചാണ് കൂടെ ഞങ്ങളുടെ ചലഞ്ച്. നിരവധി സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചതിൻ്റെ പരിചയവും അനുഭവങ്ങളുമായി സമോദ് എന്ന പ്രവാസി മലയാളിയാണ് ചലഞ്ച് ഒരുക്കുന്നത്. വർഷങ്ങളുടെ അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ് ഞാൻ. പിന്നെ നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും മലയാള സിനിമയായിട്ടും സീരിയല് ഷോർട്ട് ഫിലിംസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മേക്കപ്പ് മാൻ ഷിജി താനൂർ എന്ന് പറയുന്നത് അത് ഫേമസായൊരു മേക്കപ്പ് മാനാണ്. നിങ്ങൾ ജേക്കബിൻ്റെ സ്വഗരാജ്യത്തിലൊക്കെ മേക്കപ്പ് മാനായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറ ചെയ്യുന്ന രൂപേഷ് തീക്കൂടി അതിപ്പോൾ അടൂർ വാസി അവാർഡ് മേടിച്ചിരുന്നു, കാരണം അത് നല്ല ഷോർട്ട് ഫിലിം ഉള്ള അവാർഡ്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇത് തന്നെ ശ്യാമാണെങ്കിലും അങ്ങനെ പിന്നെ ഷീന അങ്ങനെ പ്രീത അങ്ങനെയൊക്കെയുള്ള ആൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സല്ല, നമ്മളെല്ലാവരും ഒരു സഹോദരങ്ങളെ പോലാണ്, ഈ ഒരു കുടുംബം പോലാണ് നമ്മൾ ഈ ഒരു ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൽ കൂടുതൽ അഭിനയിക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ ഫ്രണ്ട്സുകളും ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളെയും ആർട്ടിസ്റ്റുകളായിട്ട്, പിന്നെ ഇപ്പം നമ്മുടെ മീഡിയയിലൊക്കെ സുപരിചിതനാണ് മഹേഷ് എന്ന് പറഞ്ഞു, മഹേഷ് ക്യാമറമാനാണ്. മഹേഷാണ് ഇതിനകത്ത് പോലീസ് ഓഫീസറുടെ കഥ നായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നെ ശ്യാം കുമാർ അതേ ഒരു ലീഡിങ് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ ഫ്രണ്ട്സുകൾ. ഷാർജയിലെ ഒരു മെഡിക്കൽ സെന്ററും ഉമൽ കൈനുമാണ് പ്രധാന ലൊക്കേഷനുകൾ. ഈ പോസിബിൾ മീഡിയയുടെ ബാനറിൽ ചലഞ്ച് എന്നൊരു മൂവിയുടെ ഷൂട്ടിംഗ് എൻ്റെ ക്ലിനിക്ക് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു വേഷം ഞാനും ചെയ്യുന്നുണ്ട്, ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെ. അതുപോലെ സമോദ് ആണ് ഇതിൻ്റെ സംവിധാനം. അപ്പം ഇതിൻ്റെ ഭൂരിഭാഗം ഷൂട്ടിംഗ് ഡൽമ ആയുർവേദിക്കിലാണ് നടക്കുന്നത്. അഭിനയത്തിൽ മുൻ എക്സ്പീരിയൻസ് സ്കൂളിലൊക്കെ ചെറുതായിട്ട് സ്റ്റേജിലൊക്കെ ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം എല്ലാവരും അഭിനേതാക്കളാണല്ലോ ജീവിതത്തിലും, നമ്മളെല്ലാം ഡെയിലി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യാദൃശ്ചികമായിട്ട് ഒരു റോൾ ഇങ്ങനെ ഡോക്ടറിന്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ചെയ്യണമെന്ന് സ്വയം ഏറ്റെടുത്തു.
പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പ്രത്യേക ഒരു തീം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഫ്രണ്ടായിട്ട് തന്നെയുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അത് രഞ്ജിത്ത് രാജു പോലെ അതാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു നാല് ലൈൻ പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടും അതിനകത്തുണ്ടായിരിക്കും. അഭിനേതാക്കളെല്ലാം UAE താമസിക്കുന്ന മലയാളികൾ തന്നെ. അഭിനയം എന്നത് ആഗ്രഹവും സിനിമാ സ്വപ്നവുമായി ഇവിടെ ജീവിക്കുന്ന ഒരുപിടി കലാകാരന്മാർക്ക് അവസരമൊരുക്കുകയാണ് സമോദ് എന്നും പറയാം. ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്കായി ഇറങ്ങിത്തിരിക്കാൻ ഇവർക്കാവില്ല. അതുകൊണ്ട് തന്നെ അനുവദനീയമായ അവധികളെടുത്തും പൊതു അവധി ദിവസങ്ങളിലുമാണ് സിനിമയുടെ ചിത്രീകരണം. അഭിനയത്തിനുള്ള ബന്ധം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്, ആൽബങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ സ്കൂൾ തലത്തിൽ നാടകം അങ്ങനത്തുള്ള ഐറ്റംസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ട് ചെറുതായിട്ട്. അതല്ലാതെ വേറെ പറയത്തക്ക ഫിലിം ഫീലായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അഭിനയത്തിനുള്ള അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ ചെറിയ കഥകളൊക്കെ എഴുതാറുണ്ട്, പിന്നെ പണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ സ്കിറ്റുകൾ ചെയ്യാറുണ്ട്. അല്ലാതെ വേറൊരു അഭിനയ ബന്ധങ്ങളൊന്നും ഇല്ല. സമൂഹം വിളിച്ചു വന്നു, നല്ലൊരു സ്റ്റോറിയാണ് തോന്നി, എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി, അതിൻ്റെ പേരിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ. ആദ്യം ക്യാമറ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു നമ്മളുള്ളത്. അപ്പം പിന്നെ സഹോദരനോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനൊരു വേഷം നിൻ്റെ അകത്തുണ്ട്, സബ് ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനൊരു വേഷം ചെയ്യാം, കൊള്ളാം എന്ന് സമ്മതം പറഞ്ഞു. അങ്ങനെ ചെയ്തു. മുമ്പ് കുറേ ആൽബംസിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ, കുറേ ആയി. ഇപ്പം കുറേ ആയിട്ട് അതിനോട് എല്ലാം നിർത്തി ഞാൻ ക്യാമറയ്ക്ക് പിന്നിൽ വർക്കുകയായിരുന്നു. ക്യാമറമാനാണ് ഞാൻ മഹേഷ് ജീവ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി ചിലവ് കുറച്ച് പൂർത്തിയാക്കുന്ന ചലഞ്ച് ഒക്ടോബറിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. പക്ഷിമൃഗാദികളുടെ വിൽപ്പനയ്ക്കും പരിപാലനത്തിനുമൊക്കെ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളുമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഇവിടെ അബുദാബിയിൽ ഒരു അനിമൽ മാർക്കറ്റുണ്ട്. കുഞ്ഞനെലി മുതൽ പെരുമ്പാമ്പ് വരെയുള്ള വിവിധ ഇനം ജീവികളും പക്ഷിവർഗങ്ങളുമൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കായുണ്ട്. ഏറെ മലയാളികൾ ജോലി ചെയ്യുന്ന ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമസ്തേ അറേബ്യയിൽ. ഇനി പക്ഷിമൃഗാദികളെ ഓമനിച്ച് വളർത്തുക എന്ന മനുഷ്യന്റെ ശീലത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. പശു, ആട്, നായ, പൂച്ച തുടങ്ങിയ ജീവികളെയാണ് മനുഷ്യർ ഉപജീവനത്തിനായും ഓമനിച്ചും വളർത്തി തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. ഈ ജീവിവർഗങ്ങളും പ്രാവ്, തത്ത തുടങ്ങിയ പക്ഷിവർഗങ്ങളും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി തന്നെ മനുഷ്യരോടിണങ്ങി ജീവിക്കുന്നു. ഉപജീവനത്തിനായുള്ള ജീവികളുടെ കൊടുക്കൽ വാങ്ങലുകൾ പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അലങ്കാര മത്സ്യങ്ങളുടെയും വിവിധ ഇനങ്ങളിലുള്ള നായ, പൂച്ച തുടങ്ങിയ ജീവിവർഗങ്ങളുടെ വിൽപ്പനയും. കേവലം ഒരു കൗതുകം എന്നതിനപ്പുറം നിരവധി പേരാണ് ഇന്ന് ഈ മേഖലയിൽ വ്യാപാര രംഗത്ത് ഉള്ളത്. അബുദാബിയിലെ മിനായിൽ ഏറെ പ്രസിദ്ധിയാർജിച്ച ഒരു അനിമൽ മാർക്കറ്റുണ്ട്. വിവിധ ഇനങ്ങളിലുള്ള ജീവിവർഗങ്ങളാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത. എലിക്കുഞ്ഞുങ്ങൾ മുതൽ പെരുമ്പാമ്പ് വരെ ഉൾപ്പെടുന്ന മാർക്കറ്റിലെ ഭൂരിഭാഗം കടകളും മലയാളികളുടേതാണ്. നമ്മുടെ നാട്ടിലുള്ള അധിക